തൃശൂരിൽ പകൽപ്പൂര ചടങ്ങുകൾ തുടങ്ങി. മഴയുടെ ആശങ്ക ഒഴിയുകയാണ്. മാറ്റിവെച്ച വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടത്തുന്നതിൽ കാലാവസ്ഥ കണക്കിലെടുത്തായിരിക്കും തീരുമാനം. പകൽ വെടിക്കെട്ടുണ്ടാകുമോ എന്ന് അല്പസമയത്തിനകം അറിയാം. അഞ്ജുരാജ് ചേരുന്നുണ്ട് പൂരനഗരിയിൽ നിന്ന്. അഞ്ജുരാജ്, മേളക്കാരൊക്കെ പന്തലിലെത്തി, എന്താണ് വിശേഷങ്ങൾ അവസാനത്തെ? വിജി, ഒരുക്കങ്ങളെല്ലാം, ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. സാധാരണ നിലയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവമ്പാടിയുടെ മേള പ്രമാണിക്കൊപ്പമാണ്. കിഴക്കൂട്ട് അനിയന്മാരാർ സാക്ഷാൽ അദ്ദേഹം സാധാരണ നിലയിൽ തൊട്ട് മുന്നിൽ നായ്ക്കനാലിൽ നിന്ന് അകത്തേക്ക് മേളത്തോടൊപ്പം കയറി വരികയാണ് പതിവ്. പക്ഷേ ഇത്തവണ മഴയായതുകൊണ്ട് അദ്ദേഹവും സംഘവും നേരത്തെ മുന്നോട്ട് വന്നു. അവിടെ നിന്ന് 15 ആനകൾ നിരന്ന് അണിനിരന്ന് അകത്തേക്കുള്ള പുറപ്പാട് ആരംഭിച്ചു. മഴയൊക്കെ തടസ്സമാണ്, ചെറിയ തടസ്സങ്ങളുണ്ടാക്കുമെങ്കിലും പൂരത്തിൻ്റെ പകൽപൂരം നമ്മുടെ പൂരമാണ്, തൃശ്ശൂരിൻ്റെ പൂരമാണ്, അതങ്ങ് നടക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പന്നെയും വ്യത്യാസമൊന്നുമില്ല. മഴയൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ അവിടുന്ന് ഓടി വരേണ്ട മഴ പെയ്തിട്ട് ഇവിടെ ഞാൻ മരുന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം തിരക്കും, നിരക്കാനായി, അതിനുള്ള തയ്യാറെടുപ്പാണ്. തയ്യാറെടുപ്പാണ്, എല്ലാവരും എത്തിക്കഴിഞ്ഞു. സാധാരണ തൃശ്ശൂരെ മേളമാണ്, ഈ പകൽപൂരത്തിൻ്റെ മേളമാണ് നമ്മുടെ മേളം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ലോകത്തിന് വേണ്ടി കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇന്നത് ഞങ്ങൾ മേളം മേളാക്കിയിട്ടുണ്ട് കാണിക്കും. തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് തകർക്കും ഉറപ്പായിട്ടും, അതിഗംഭീരമായിട്ട് നടക്കും. അനിയേട്ടൻ്റെ ഇടവും വലവും നിൽക്കുന്ന ആളുകളാണ്, വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ ഇത് ഈ നമ്മുടെ ഈ ഇന്നലത്തെ മേളം അതിഗംഭീരമായെന്നാണ് പറയുന്നത്. കാരണം 2 വർഷത്തെ കടം ശരിക്കും തീർത്തു അല്ലേ? അങ്ങനെ അണിയായിരിക്കാം. നമ്മൾ നമ്മുടെ കഴിവ് മാക്സിമം അതിനുവേണ്ടി പരിശ്രമിച്ചു. അപ്പോൾ വിജി, 2 മേളപ്രമാണികൾ പ്രത്യേകിച്ചും തിരുവമ്പാടിക്ക് വേണ്ടി കിഴക്കൂട്ട അനിയന്മാരാരും പാറമക്കാവിന് വേണ്ടി പെരുവനം കുട്ടന്മാരാരുമാണ് ഇന്ന് പകൽപൂരത്തിനും മേളം നടത്തുന്നത്. കിഴക്കൂട്ട് ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ 15 ആനകളുടെ എഴുന്നള്ളത്ത് പുറപ്പാട് നായ്ക്കനാലിൽ നിന്നും തിരുവമ്പാടിയുടേത് തുടങ്ങിയിട്ടുണ്ട്. തൊട്ട് എതിർവശത്ത് പാറമേക്കാവിൻ്റെ മേളപ്പുറപ്പാടും ആരംഭിച്ചു. മേളം ഈ പന്തലുകളിൽ 2 ഭാഗത്തായി പന്തലുകൾ ഇട്ടിട്ടുണ്ട്. പന്തലുകളെത്തി മേളം ഭരിക്കിയ ശേഷം കൊട്ടി അവസാനിപ്പിച്ച ശേഷമാണ് ശ്രീമൂലസ്ഥാനം കടന്ന് വടക്കുന്നാഥ സന്നിധിയിലേക്ക് പോകുന്നത്. സന്നിധിയിലേക്ക് പോയതിന് ശേഷം മടങ്ങിയെത്തി ഇട്ടാണ് ഉപചാരം ചൊല്ലൽ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷമാണ് പകൽ വെടിക്കെട്ട് നടക്കേണ്ടത്. ഇപ്പോഴത്തെ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ നിൽക്കുന്നു. അല്പസമയം മുമ്പ് അല്പം വെയിലുറച്ചിരുന്നു. മഴ മാറി നിൽക്കുന്ന വലിയ പ്രതീക്ഷയാണ് 2 ദേവസ്വങ്ങൾക്കും പൂരപ്രേമികൾക്കുമുള്ളത്. ഈ ആൾക്കൂട്ടവും ഈ കാത്തിരിക്കുന്നവരുമെല്ലാം ഈ പൂരം കാണുന്നതിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. വെടിക്കെട്ട് കാണുന്നതിനും മേളം കാണുന്നതിനുമാണ് കാത്തിരിക്കുന്നത്. അവരുടെ കാത്തിരിപ്പ് വെറുതെയാവില്ല എന്ന് തന്നെയാണ് വലിയ തോതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂറിൽ ചില്ലുവാനം മഴ മാറി നിന്നാൽ നമുക്ക് വെടിക്കെട്ട് പകൽ വെടിക്കെട്ട് നടത്താനാകുമെന്നാണ് ഇരു ദേവസ്വങ്ങളും അറിയിച്ചിരിക്കുന്നത്. വൈകിട്ടത്തെ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ മഴ മാറി നിന്നാൽ തീർച്ചയായും 7 മണിയോടുകൂടി വെടിക്കെട്ടിന് തിരി കൊളുത്തും എന്നാണ് ദേവസ്വങ്ങളും അറിയിച്ചിരിക്കുന്നത്. പകൽപൂരം അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. ബി ജി.